പഴയ നിയമത്തിൽ ജൂതസംസ്കാരം അനുസരിച്ചും സാഹിത്യങ്ങളിലും കാണുന്ന രീതി അനുസരിച്ച് ക്രൂശിക്കുക എന്നതിന് അങ്ങനെ ഒരു രീതി ഉണ്ടായിട്ടില്ല ഒരു തെറ്റുകാരനെ ശിക്ഷിക്കാൻ അല്ലെങ്കിൽ വധശിക്ഷ നൽകാൻ വേണ്ടിയിട്ട് നാല് തരത്തിലുള്ള മരണങ്ങളാണ് പഴയ നിയമത്തിൽ കാണുന്നത് ഒന്നാമത്തത് ആളിനെ കല്ലെറിഞ്ഞു കൊല്ലുക എന്ന രീതിയാണ് രണ്ടാമത്തെ രീതി എന്നത് ആളിനെ ഞെരുക്കിക്കൊല്ലുക എന്നുള്ളതാണ് സ്ട്രാംഗ്ലിംഗ് സ്റ്റോണിംഗ് ആണ് ഫസ്റ്റ് വൺ സ്ട്രാംഗ്ലിംഗ് ആണ് സെക്കൻഡ് വൺ മൂന്നാമത്തെ രീതി എന്നത് ഹാങ്ങിങ് ആണ് തൂക്കിലേറ്റുക എന്നതാണ് നാലാമത്തെ രീതി സോളിങ് അഥവാ വാളിന്റെ വായിത്തലയ്ക്ക് അരിയുക ബിഹഡിങ് അല്ലെങ്കിൽ സോളിങ് എന്നും അതിന് പറയാറുണ്ട് ഇങ്ങനെ നാല് ശിക്ഷാരീതി അല്ലാതെ മറ്റൊരു ശിക്ഷാരീതി പഴയ നിയമത്തിൽ ഇല്ല കൊലയ്ക്ക് വേണ്ടി വേറെ ശിക്ഷാരീതി ഇല്ല ഇത് ടെസ്റ്റമെന്റൽ അതായത് പഴയ പുതിയ നിയമങ്ങളുടെ ഇടക്കാലഘട്ടത്തിലാണ് ക്രൂശ് മരണം എന്നത് ആരംഭിക്കുന്നത് ക്രിസ്തുവിനും ഒരു മുന്നൂറ് കൊല്ലത്തെ പഴക്കം ക്രൂശ് മരണത്തിനുണ്ട് പഴയ നിയമത്തിന്റെ അവസാന കൃതിയായ മലാക്കി പ്രവാചക കൃതിയാണ് ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് നാനൂറ് കൊല്ലത്തെ ഇടവേള പഴയ പുതിയ നിയമ കൃതികൾക്കിടയിലുണ്ട് കൃത്യം പറഞ്ഞാൽ എസ്തേറിന്റെ പുസ്തകമാണ് ക്രമമനുസരിച്ച് ഓൾടെസ്റ്റമെന്റലിന്റെ അവസാന കൃതി മറ്റൊരു കാര്യം കൂടി പറയാം മൂന്ന് തരം ക്രൂശികൾ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നു ഒന്നാമത്തെ ക്രൂശികം വിളിച്ചത് വിളിച്ചിരുന്ന പേര് ക്രക്സ് ഡെക്കുസറ്റ എന്നായിരുന്നു ക്രക്സ് ഡെക്കുസറ്റ എന്ന് വെച്ചാൽ സെന്റ് ആൻഡ്രൂസ് ക്രോസ് ഒന്ന് അതിനെ വിളിച്ചിരുന്നു മറ്റൊരു പേര് ഈ ക്രക്സ് ഡെക്യുസെറ്റ ശരിക്കും ടി ആകൃതിയിലുള്ള ഒരു കുരിശായിരുന്നു ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ടി ആകൃതിയിലുള്ള കുരിശായിരുന്നു ഇനി മറ്റൊന്ന് ക്രക്സ് ഇമ്മിസ എന്ന് പറയും അത് ഈ ടി ക്രോസ് ചെയ്ത് പോകുന്ന ഒരു ശൈലിയായിരുന്നു ഇനി മറ്റൊരു തരം ഉണ്ട് ക്രക്സ് കമ്മീസ എന്നുള്ളതാണ് ഇപ്പൊ കമ്മീസ ഇമ്മീസ ഡെക്കുസറ്റ എന്ന് പറഞ്ഞ മൂന്ന് തരം കുരിശികൾ ഇതിലൊരു കുരിശിന് പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണുള്ളതെന്ന് നിങ്ങൾക്കറിയാം ഒന്ന് കുത്തനെ നിർത്തിയ നേരെ നിർത്തിയ ഒരു സ്റ്റെമ്മ ആ സ്റ്റെമ്മിന് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സോറി വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഒന്നെങ്കിൽ ഹൊറിസോണ്ടൽ ആയ വിലങ്ങനയുള്ള മറ്റൊരു തടി ഈ രണ്ട് തടി തടിക്കഷ്ണങ്ങൾക്കും വ്യത്യസ്തങ്ങളായ രണ്ട് പേരുകളുണ്ട് നേരെ നിർത്തിയ ആ തടി തടിക്കഷ്ണത്തിന് സിംപ്ലക്സ് എന്നാണ് പറയുക ആ തടിക്ക് പറയുന്ന പോസ്റ്റിന് പറയുന്നത് സിംപ്ലക്സ് ക്രക്സ് സിംപ്ലക്സ് എന്ന് പറയും ഇനി വിലങ്ങന വെച്ചിട്ടുള്ള ആ തടിക്ക് പറയുന്ന പേര് പാറ്റി ബുലം എന്നാണ് റോമൻ ലെറ്റ് റോമൻ ഭാഷയിലെ പ്രയോഗങ്ങളാണ് ഇനി റോമൻ ഭാഷയിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ക്രക്സ് എന്നുള്ളത് ആ ക്രക്ഷിന്റെ ഇംഗ്ലീഷ് വൽക്കരണമാണ് ക്രോസ് ആ ക്രോസിന്റെ മലയാളമാണ് നമ്മൾ കുരിശെന്നും ക്രോ ക്രൂശ് എന്നും ഒക്കെ പറയുന്നത് സാന്റ ക്രോസ് സാന്റ മീൻസ് ഹോളി എന്നാണ് അപ്പോൾ ഞാനൊരു ചരിത്രം ഏകദേശം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഈ ക്രൂശ മരണവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കഥകളോ കെട്ടുകഥകളോ ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ അത് ക്രൈസ്തവർ പോലും ആ ക്രൂശ് മരണത്തിന്റെ അർത്ഥവും രീതിയും ചരിത്രവും വിസ്മരിച്ചാണ് പലപ്പോഴും അവതരിപ്പിക്കാറുള്ളത് കാരണം ഇതൊരു പൗരസ്ത്യ ലോകത്തെ സംഭവമാണെങ്കിൽ പാശ്ചാത്യവൽക്കരിച്ച ക്രൂശികളും പാശ്ചാത്യവൽക്കരിച്ച ആശയങ്ങളുമാണ് പലപ്പോഴും നമ്മൾ ചിത്രങ്ങളിലൂടെ ഒക്കെ കാണുന്നത് എന്നാൽ കൃത്യമായി തന്നെ ക്രൂശു മരണത്തിന്റെ രീതിയുണ്ട് അതിലൊരിക്കലും ഈ ടി ആകൃതിയിലെ അല്ലെങ്കിൽ എക്സ് ആകൃതിയിലെ ക്രൂശ് കംപ്ലീറ്റ് ചുമക്കേണ്ട ഒരു ബാധ്യത ഈ വിക്ടിമിൻ ഇല്ല പറിച്ച് ഇതിലെ വിലങ്ങനെയുള്ള തടി പാറ്റീബുലം അത് തോളിൽ വെച്ച് ചുവന്നാൽ മതി അതുപോലും കഠിനമാണെന്നുള്ളത് മറ്റൊരു സത്യം ഇങ്ങനെ ക്രൂശ് മരണത്തോട് ബന്ധപ്പെട്ട് വേറെ ചില നിയമങ്ങൾ കൂടിയുണ്ട് ക്രൂശിൽ മരിച്ച ആളിന്റെ ശരീരം നിലത്തിറക്കി കിടത്തരുത് എന്നുള്ളതാണ് ഒരു നിയമം ക്രൂശിൽ മരിച്ച ആളിന്റെ ശവശരീരം വെള്ളത്തിൽ ഒഴുക്കി വിടാനും പാടില്ല ക്രൂശിൽ മരിച്ച ആളിന്റെ ശരീരം ഒരു കാരണവശാലും തീയിൽ ദഹിപ്പിക്കാനും പാടില്ല ഇങ്ങനെ ഉള്ള നിയമങ്ങൾ ഉണ്ടാകാൻ കാരണം ക്രൂശിക്കുന്നത് ഏറ്റവും ദാരുണമായ ഒരവസ്ഥയിലെത്തിയ മനുഷ്യനെയാണ് ദാരുണം എന്ന് ഞാൻ പറഞ്ഞു വന്നത് കഠിനമായ തെറ്റ് ചെയ്ത മനുഷ്യൻ എന്ന് ചാപ്പ ചാപ്പകൊത്തുന്ന ഒരടിമയാണ് ക്രൂശിക്കുന്നത് അടിമകളെ മാത്രമേ ക്രൂശിക്കാറുള്ളൂ ഒരിക്കലും ഒരു റോമൻ പൗരനെ ക്രൂശിക്കാറില്ല ഉന്നത റോമൻ പൗരനെ റോമൻ പൗരത്വൻ രണ്ട് നിലയിലാണ് അതുകൊണ്ടാണ് ബൈബിളിൽ തന്നെ സെയിൻ പോളിനെ ക്രൂശിക്കുന്നില്ല അദ്ദേഹം റോമൻ പൗരനാണ് പകരം ഈർച്ചവാളിന് കൊല്ലുകയാണ് സെയിൻ പീറ്ററെ ക്രൂശിക്കുകയാണ് അതിന്റെ കാരണം പീറ്റർ റോമൻ പൗരൻ അല്ല പത്രോസ് അത് റോമൻ പൗരൻ അല്ല അപ്പോൾ ഇതാണ് ഈ ക്രൂശുമരണവുമായി ബന്ധപ്പെട്ട അറിയേണ്ട കാര്യങ്ങൾ കൃഷി മരിച്ച ആളിന്റെ ശരീരം ഒരു കാരണവശാലും തീയിൽ വെക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ദഹനം പാടില്ല ദഹിപ്പിക്കരുത് എന്ന് പറയാൻ കാരണം അന്നത്തെ പേർഷ്യൻസ് മതത്തിന്റെ ചിന്ത അനുസരിച്ച് അഗ്നി ഒരു ദേവനാണ് ആ ദേവനെ അപമാനിക്കലാകും അതിന്റെ കാരണം അത് മതവികാരം വ്രണപ്പെടും അടുത്തത് ഈ ശവശരീരം നിലത്ത് കൊണ്ട് ഇറക്കി കിടത്താൻ പാടില്ല കാരണം ഭൂമിയിൽ കുഴിയെടുത്ത് അടക്കുന്നത് ഭൂമി ഒരു ദേവതയാണ് റോമക്കാർക്ക് ആ ദേവതയുടെ മാറി പിളർന്ന് ഒരു ഖതഭാഗ്യനെ ഒരു പാവിയെ കുഴിച്ചിടുന്നത് അവർക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ് ഇനി വെള്ളത്തിൽ ഒഴുക്കാൻ പാടില്ല അത് ജലദേവതയെ അപമാനിക്കലാകും ഈ കാര്യങ്ങളൊക്കെ യേശുവിന്റെ ക്രൂശീകരണത്തിൽ വിഭിന്നമായിട്ടാണ് സംഭവിക്കുന്നത് അതുകൂടി ഒന്ന് കേൾക്കേണ്ടതുണ്ട് അത് പിന്നീടും വിശദീകരണം ആവശ്യമെങ്കിൽ ഞങ്ങൾ തരും ഏതായാലും ഒന്നുകൂടി മനസ്സിലാക്കുക ഈ ക്രൂശിൽ മരിച്ച ആളിന്റെ ശവശരീരം ക്രൂശിൽ തന്നെ കിടക്കണം അവിടെ തന്നെ കിടക്കണമെന്നാണ് അങ്ങനെ കിടന്ന് ആള് ഇനി സൂക്ഷിക്കേണ്ട സ്ഥലം കൂടി പറയാം ആ ഈ ആളിന്റെ ശരീരത്തിലേക്ക് ആണി ഇറക്കേണ്ടത് കൈവെള്ളയിലല്ല മറിച്ച് ഞരമ്പ് കെട്ടുകൾ വന്നുകൂടുന്ന കൈത്തണ്ടയിൽ റിസ്റ്റ് എന്ന് പറയുന്ന ആ ഭാഗത്താണ് അവിടേക്ക് ചതുരവടി ഉള്ളതും കൂർത്തതുമായ ആണി കുത്തി ഇറക്കിയ ശേഷം ആ കാലിലും ഇതുപോലെ തന്നെ കുത്തിയിറക്കിയ ശേഷം അത് കുത്തിയിറക്കുന്നതിന് മുമ്പ് അപ്പോത്തിക്കരിമാർ എന്നറിയപ്പെടുന്ന പ്രാചീന വൈദ്യന്മാർ വന്ന് കുത്തി ഇറക്കേണ്ട സ്ഥലത്ത് മഷിക്ക് അടയാളം രേഖപ്പെടുത്തും ആ സ്ഥലത്ത് മാത്രമേ കുത്താവൂ അങ്ങനെ കുത്തി ഈ സൂചി അല്ലെങ്കിൽ ഈ ആണി ഒന്ന് ഇടറി മാറ്റി ഒന്ന് തിരിച്ച ശേഷം തടിയോട് ചെറുത്ത് അടിക്കണം ഇങ്ങനെ ആള് പെട്ടെന്ന് അബോധാവസ്ഥയിലെത്തും കാരണം രക്തപ്രവാഹത്തിനുള്ള സ്ഥിരാനരമ്പുകളൊക്കെ സ്തംഭിച്ചിരിക്കവേ ഈ ആള് എത്ര സുമുഖനായെങ്കിലും കറുത്ത് കരിവാളിച്ച് വിവരണരൂപിയായി ഈ ക്രൂശിൽ ഇങ്ങനെ കിടക്കും അങ്ങനെ ഏഴു ദിവസം വരെ കോമാ സ്റ്റേജിൽ ക്രൂശിൽ കിടന്നവരുടെ ചരിത്രം സ്ട്രാബോ എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തുന്നു ഇങ്ങനെ ഏറ്റവും ഭീവത്സവവും ഭീകരവുമായ ശിക്ഷയാണ് ക്രൂശ് എന്ന് പറയുന്നത് ഈ ക്രൂശ് തിരഞ്ഞെടുക്കുന്നത് ആ ക്രൂശ് നൽകുന്നത് തികച്ചും ഒരു റോമിലെ ഡൂലോസ് എന്നറിയപ്പെടുന്ന അടിമയ്ക്കാണ് ആ അടിമ തെറ്റ് ചെയ്താൽ അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷ മാരക ശിക്ഷ അതും വഴിയോരത്ത് വേണം ക്രൂശിക്കാൻ അയാൾ ചെയ്ത കുറ്റകൃത്യം എഴുതി രേഖപ്പെടുത്തുകയും വേണം ഇതാണ് കോശുമാരവുമായി ബന്ധപ്പെട്ട ശിക്ഷ പിന്നെ ചാട്ടവാറിനുള്ള അടി അതിന് മുമ്പുണ്ട് മറ്റു പീഡകൾ അതിനു മുമ്പുണ്ട് വഴിയോരത്ത് ക്രൂശിക്കാൻ കാരണം അതുവഴി കടന്നു പോകുന്ന മറ്റാളുകൾക്ക് ഈ മനുഷ്യൻ ചെയ്ത കുറ്റകൃത്യത്തിന്റെ ആഴം മനസ്സിലാവുകയും അവർ തെറ്റ് ആവർത്തിക്കാതിരിക്കുകയും ചെയ്യേണ്ടതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് യേശുവിനോട് ബന്ധപ്പെട്ടും ഈ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് അതുകൊണ്ടാണ് പീലാത്തോസിന്റെ അരികിൽ ചെന്നിട്ട് ശവശരീരം ചോദിക്കുന്ന നിക്കോദിമോസിനെയും അരിമത്യക്കാരൻ ജോസഫിനെയും കാണാം കാരണം നിയമവിരുദ്ധമാണ് ഇത് ഇറക്കുന്നത് അദ്ദേഹം അതിന് കൊടുക്കുന്ന അനുമതിക്ക് ശേഷം അല്ലെങ്കിൽ അനുമതി ഇല്ലാതെ ഇറക്കാം അവർക്ക് കൊണ്ടുവരാം പക്ഷേ അനുമതി വേണ്ടിവരും അങ്ങനെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ അരയും വെച്ചിട്ടില്ലാത്ത കല്ലറയിൽ വെച്ചു ആ കല്ലറ അടച്ചു അവിടെ കാവൽക്കൂട്ടത്തെയാക്കി അത് നന്നായി പ്ലാസ്റ്റർ ചെയ്തിട്ട് പുറത്തേക്ക് ഒരുവിധത്തിലും വരാനാവാത്ത സജ്ജീകരണങ്ങൾ ചെയ്തു അങ്ങനെ കാവലാളുകളെ ആക്കി റോമക്കാരന്റെ കവലുണ്ട് ഇമ്പീരിയൽ മുദ്രയുണ്ട് ആ കല്ലറ അടച്ചിട്ടുണ്ട് ചുറ്റുപാടും നിരീക്ഷകരുണ്ട് ഇങ്ങനെയാണ് യേശുവിന്റെ ക്രൂശീകരണം ഇത് നാല് സുവിശേഷകരും വളരെ ഭംഗിയായിട്ട് യേശുവിന്റെ ക്രൂശീകരണം വിശദീകരിക്കുന്നു യേശു ക്രൂശിക്കപ്പെട്ടു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ മുൻനിർത്തിയാണ് ക്രിസ്ത്യാനിറ്റിയുടെ തുടർന്നുള്ള ചർച്ചകളും ചിന്തകളും മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് യേശുവിന്റെ ക്രൂശി മരണം ഒരു യാദൃച്ഛിക സംഭവവുമല്ല കാരണം യേശു ക്രൂശിക്കപ്പെട്ട് കഷ്ടപ്പെട്ട് മരിക്കണം എന്നുള്ളത് പണ്ടേ ഉള്ള പ്രവചനമാണ് ക്രൂശ് എന്ന യാഥാർത്ഥ്യം അല്ലെങ്കിൽ അതൊരു ശിക്ഷയായി രൂപപ്പെടുന്നതിനും കാലങ്ങൾക്കപ്പുറത്ത് തന്നെ യേശുവിൻ്റെ ദാരുണ മരണം രേഖപ്പെടുത്തിയിരുന്നു വാമൊഴി പാരമ്പര്യങ്ങളിലൂടെ വന്നിരുന്നു ക്രൂശിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നുള്ള ആ വചനപ്രകാരം ഈ യേശു പാപങ്ങളെ ഏറ്റെടുത്ത് ക്രൂശിക്കപ്പെടണം എന്നുള്ള ആ പഴക നിയമപ്രവചനങ്ങളുടെ മുഴുവൻ നിറവേറൽ യേശു ക്രിസ്തുവിൽ കാണാം അതുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ക്രൈസ്തവ സഭയുടെ ആ സൈദ്ധാന്തികമായ വീക്ഷണങ്ങളുമെല്ലാം യേശുവിന്റെ ക്രൂശിനെ കേന്ദ്രീകരിച്ചുള്ളതാണ് അതുകൊണ്ടാണ് പൗരസ്വീക പറയുന്നത് ക്രൂശിൽ മരിച്ച യേശു ഞങ്ങൾക്ക് അഭിമാനമാണ് എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത് അങ്ങനെ ക്രൂശു മരണം എന്ന ബൈബിൾ സത്യത്തെ ചരിത്രം അംഗീകരിച്ച യാഥാർത്ഥ്യത്തെ ജനകോടികൾ ഏറ്റുപാടുന്ന ആ സംഗീതത്തെ അതിൻ്റെ ആത്മാർത്ഥതയെ ബൈബിൾ വിഷണത്തിലെ സ്വർഗത്തിൽ പോലും ക്രൂശ് മരണം ഒരു പാട്ടായി പാടുന്ന രംഗമുണ്ട് അറുക്കപ്പെട്ട കുഞ്ഞാടെ നിനക്ക് മഹത്വം നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും ഭാഷയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലക്കുവാങ്ങി അങ്ങനെ ക്രൂശാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ ആദർശ ചിഹ്നം ക്രൂശാണ് ക്രിസ്ത്യാനിത്വത്തിന്റെ സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും ചിഹ്നം എക്കാലഘട്ടത്തിലുമുള്ള മനുഷ്യരാശിയുടെ രക്ഷക്കും പ്രത്യാശയ്ക്കും ഹേതുവായി ക്രൂശും ക്രൂശിക്കപ്പെട്ടവനും നിലകൊള്ളുന്നു അതുകൊണ്ട് വൈരാഗ്യത്തെ തീർക്കുന്ന മനുഷ്യ സമൂഹത്തിന്റെ ഉള്ളിൽ രൂഢമൂലമായി കിടക്കുന്ന എല്ലാ സ്പർദ്ധയെയും അതിജീവിക്കാൻ കഴിയുന്ന പരിശുദ്ധമായ ഒരു സ്ഥലമാണ് യേശുവിൻ്റെ ക്രൂശ് എന്ന് പറയുന്നത് ആ ക്രൂശിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു